നമസ്കാരം ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നും ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന് യാതൊരു അയവും വന്നിട്ടില്ല എന്നാണ് പത്രവാർത്തകളും മാധ്യമങ്ങളും ഒക്കെ പറയുന്നത് ഒപ്പം തന്നെ ഹമാസിന്റെ വിക്ഷേപണം മിസൈൽ വിക്ഷേപണ കേന്ദ്രം ഇസ്രായേൽ തകർത്തു എന്നൊരു വാർത്തയും വരുന്നുണ്ട് അതിനൊപ്പം തന്നെ അൽ ജസീറയുടെ ഒരു മന്ദിരം ഒരു ആസ്ഥാന മന്ദിരം അവരുടെ ഒരു ഓഫീസ് കെട്ടിടം കൂടി അതിൻ്റെ ഒപ്പം തന്നെ ഈ ഇസ്രായേലിനെ മിസൈൽ കൊണ്ട് തകർക്കപ്പെട്ടു എന്നാണ് പറയുന്നത് അങ്ങനെ ഇസ്രായേൽ ഒന്നിന് ഒന്ന് ഓരോ ദിവസവും കൂടുന്തോറും അവരുടെ ആ ഹമാസിനെതിരെയുള്ള അവരുടെ നടപടികൾ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഒരിഞ്ചു പോലും പുറകോട്ട് പോവില്ല എന്നാണ് പറയുന്നത് ഇതിന് മുമ്പ് തന്നെ ഈ യുദ്ധത്തിന് പുറപ്പെടും മുമ്പ് തന്നെ അവർ മറ്റൊരു കാര്യം കൂടെ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു ഇനി ഞങ്ങൾ പിടിച്ചെടുക്കുന്ന ഓരോ ഇഞ്ചും പഴയ പോലെ നിങ്ങൾക്ക് വിട്ടു തരില്ല ഈ യുദ്ധത്തിലായിട്ട് ഞങ്ങളെ നിങ്ങൾ വലിച്ചിഴച്ചതാണ് ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് വന്ന ഒരു യുദ്ധമല്ല ഇതിലേക്ക് നിങ്ങൾ ഹമാസ് വലിച്ചിഴച്ചതാണ് അതിനാൽ തന്നെ ഇനി ഞങ്ങൾ പിടിച്ചെടുക്കുന്ന ഓരോ ഇഞ്ച് സ്ഥലവും നിങ്ങൾക്ക് തിരിച്ചു തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ ഹമാസിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ അവരുടെ ബങ്കറുകളൊക്കെ അവർ തകർക്കുന്നുണ്ട് ഇസ്രായേൽ അറിയാമല്ലോ അവർ അത്യാധുനികമായിട്ടുള്ള സാങ്കേതിക ഉപയോഗിച്ചാണ് ഈ തീവ്രവാദികളെ അടിച്ച് അമർത്തിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുത എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ പാലസ്തീനിലുള്ള നിരപരാധികളായിട്ടുള്ള കുറച്ച് സിവിലിയന്മാരും ഈ കൂട്ടത്തിൽ കൊല്ലപ്പെടുന്നു കൊല്ലപ്പെടുന്നുണ്ട് എന്നത് തന്നെയാണ് ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യം പക്ഷേ അവർ കൊല്ലപ്പെടേണ്ടത് ഇസ്രായേലിൻ്റെ ആവശ്യമല്ല യഥാർത്ഥത്തിൽ ഹമാസ് തീവ്രവാദികളുടെ ആവശ്യമാണ് എന്നാൽ മാത്രമേ ഈ കൊല്ലപ്പെട്ടവരുടെയും അല്ലാത്തവരുടെയും ഒക്കെ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ച് അവർക്ക് വീണ്ടും വീണ്ടും കോടികൾ സമ്പാദിക്കാൻ പറ്റൂ ഇതൊരു ബിസിനസ് ആണെന്ന് എന്ന് നമ്മൾ പലതവണ ഈ ചാനൽ കൂടെ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ് മുമ്പ് ഇത് സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഉള്ളുകളികളൊക്കെ ഇപ്പോൾ ഏതൊരു സാധാരണക്കാരനും അറിയാം ഇതേ പരിപാടി തന്നെ നമ്മുടെ ഇന്ത്യയിലും ഇവർ ഡൽഹി കലാപ സമയത്തും ഇവർ പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ് അന്നും ഇതേപോലെ തന്നെ കയ്യിലും കാലിലും തലയിലുമൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കുറേ വെച്ചുകെട്ടലൊക്കെ കെട്ടി പരിക്ക് പറ്റിയതാണെന്നൊക്കെ പറഞ്ഞ് ലോകത്തിൻ്റെ ആ ഒരു കാരുണ്യവും ദയ ദൈവമൊക്കെ ഇവർ ഇരക്കാൻ നോക്കിയിരുന്നു പക്ഷേ ആ ഒരു വെച്ചുകെട്ടലിലൊക്കെ അതിൻ്റെ പൊള്ളത്തരങ്ങൾ അതിൻ്റെ ചിത്രങ്ങളിൽ കൂടെ തന്നെ വെളിവാക്കപ്പെടുകയും അവർ ലോകത്തിന് മുന്നിൽ പരിഹാസ പരിഹാസരാക്കപ്പെടുകയൊക്കെ ചെയ്തു അങ്ങനെയാണ് അവരുടെ ഇവിടെയുള്ള അത്തരം നാടകങ്ങൾ പൊളിഞ്ഞത് നമ്മുടെ കേരളത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ തന്നെ ഇപ്പോൾ ഓൾറെഡി തന്നെ ഇവിടെ കോവിഡുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നിർത്താതെ പെയ്യുന്ന മഴയും വെള്ളപ്പൊക്കവും ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നറിയില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ വെള്ളപ്പൊക്ക രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക സമയത്ത് അതിനുശേഷം നമ്മുടെ മുഖ്യമന്ത്രി അങ്ങ് ഹോളണ്ടിലൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് ഏതാണ്ട് പുതിയ സാങ്കേതികവിദ്യയൊക്കെ പോയി പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് വന്നിട്ടൊരു പോസ്റ്റൊക്കെ ഇടുകയുണ്ടായി റൂം ഫോർ റിവർ എന്നൊക്കെ ഒരു പദ്ധതിയൊക്കെ അവിടുന്ന് പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് അത് നടപ്പാക്കും എന്ന് പറഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല അറിവുമില്ല ഇനി അദ്ദേഹം ഉദ്ദേശിച്ച ഉദ്ദേശിച്ചത് റൂം ഫോർ റിവർ എന്നത് ഓരോ റൂമിലും ഇങ്ങനെ നദികൾ ഉണ്ടാക്കുന്ന പദ്ധതിയാണോ എന്നറിയില്ല ഇങ്ങനെ ഒന്നോ രണ്ടോ മഴ നല്ല മഴ പെയ്യുമ്പോൾ തന്നെ വീടുകളിനകത്ത് വെള്ളം കയറുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും തിരുവനന്തപുരത്തെ കാര്യമാണെങ്കിൽ പറയാനില്ല പിന്നെ ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം പോലുള്ള ജില്ലകളുടെ കാര്യവും വ്യത്യസ്തമല്ല അതേപോലെ തന്നെ ചെല്ലാനം പോലുള്ള ചില ഏരിയകൾ ഇന്ന് നമ്മൾ നിങ്ങളൊക്കെ ഒരുപക്ഷെ കണ്ടു കാണും ഒരു കടൽ തീരത്തിനടുത്തുള്ള ഒരു ഇരുനില കെട്ടിടം അതേപോലെ തന്നെ പൊളിഞ്ഞു വീഴുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി ഇതിനൊപ്പം തന്നെ ഇന്നത്തെ കോവിഡ് കണക്കുന്നത് കേരളത്തിൽ ഇന്ന് മുപ്പത്തിനാലായിരത്തി പേർക്കാണ് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത് അതേപോലെ തന്നെ മരണനിരക്കും കൂടുന്നു ഇന്ന് തൊണ്ണൂറ്റി പേരാണ് കോവിഡ് കാരണം മരണപ്പെട്ടത് ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ടുള്ളവർക്കൊക്കെ അറിയാവുന്ന ഒരു പേരാണ് നന്ദു മഹാദേവ എന്നാണ് ആ ചെറുപ്പക്കാരൻ്റെ പേര് ആയിരുന്നു അവന് കാലൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് കൃത്രിമ കാല് അതിന് കാലിന് പകരം മറ്റേ വേറെ സംവിധാനം വെച്ചിരുന്നത് എത്രയും വേദന സഹിച്ചിരുന്നു ആ ചെറുപ്പക്കാരെന്ന് പക്ഷേ അവനെ ചിരിച്ചുകൊണ്ടല്ലാതെ ഈ നന്ദുവിനെ നമുക്ക് കാണാനേ പറ്റില്ലായിരുന്നു അത്രയ്ക്കും ഒരു മറ്റുള്ളവർക്കൊരു പ്രചോദനമായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ആ ചെറുപ്പക്കാരനും നമ്മളെ വിട്ടു പോയിരിക്കുകയാണ് അതൊരു തീർച്ചയായിട്ടും ഒരു ദുഃഖവാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ ഈ ഒരു വ്യക്തിയെ നന്നായിട്ട് തന്നെ അറിയാമായിരിക്കണം നന്ദു മഹാദേവ എന്ന ആ ഉജ്ജ്വലനായ ചെറുപ്പക്കാരന് തത്തമേ ടി വിയുടെ ആദരാഞ്ജലികൾ വെബ് ഡെസ്ക് തത്തമയ് ന്യൂസ്